സി ആകെ ഒറ്റ ഉത്തരേ ഉള്ളൂ, അവ എന്നെ സ്നേഹിച്ചു, അത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരം. അതിനാണെങ്കിൽ അല്ല സി, പൊതുവേ മണ്ടത്തരമാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കാര്യം പോലും മണ്ടത്തരം കാണിക്കാൻ ഞാനാണ്. അപ്പൊ ഇവൻ ഞാൻ മണ്ടത്തരം കാണിച്ചപ്പോ പോട്ടെ സാർ ആരും കണ്ടില്ല ആരും കണ്ടില്ല എന്നും പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുന്ന ആളാണ്. അപ്പൊ മണ്ടത്തരം വെച്ച് നോക്കിയാ പുള്ളിക്കാരന് പറയാനായിട്ട് പോലും മണ്ടത്തരം ഇല്ല ഇല്ല. പക്ഷെ എന്തേലൊക്കെ പറയണെങ്കിൽ ഇത് പറയുള്ളൂ എന്ന് അശ്വിനോട് ചോദിക്കാണ്. എന്തായാലും മണ്ടത്തരം രാജ്യത്തെ രാജാവാകാൻ പോകുന്നത് എന്തുകൊണ്ട്? ഒരു റീസൺ പറഞ്ഞ അശ്വൻ കേക്കട്ടെ. അല്ല ഞാനത് ഇതിനു വേണ്ടി പറയുന്നല്ല. പുള്ളിക്കാരി സത്യം പറഞ്ഞ ഒന്നും അറിഞ്ഞൂടാ ഒന്നും അറിഞ്ഞൂടാ എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയും കേട്ടാ. പക്ഷെ ഭയങ്കര ബ്രില്യന്റ്. അല്ല അത് ചില ഈ ടെക്നിക്കൽ സാധനമായാലും ശരി, പുള്ളിക്കാരി കുറെ ഐഡിയാസ് ഉണ്ട്. പുള്ളിക്കാരി ആക്ച്വലി എന്താണ്, ഇത് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇത് വിട്ടുപോകുന്നതാണ് ഈസി. എങ്ങനെ എങ്ങനെ അത് അങ്ങനെ രീതിയില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഉമ്മ പറയും, അജ്ജോടാ നിന്നെ എല്ലാരും പറ്റിക്കുന്നതാണ്, നിന്നെ എല്ലാ കാറ് വരെ നിന്നെ പറ്റിക്കുന്നതാണ്. താക്കോലൊന്നും ഇല്ലാതെ ചിലപ്പോ സ്റ്റാർട്ട് ചെയ്ത് കളയും. അയ്യോ താക്കോലുകളല്ലേ താക്കോല്, അപ്പൊ ഇവൻ മറ്റേ പാൻ പോക്കറ്റ് അല്ലായിരിക്കും. എവിടെയാ താക്കോല? ഇവിടെ. അപ്പൊ ഞാൻ താക്കോല് കാണില്ല, കളഞ്ഞു പോയി തോന്നുന്നു. ഞാൻ പ്രഷർ എടുക്കും. അപ്പൊ ഇവൻ പോക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്യും. ഞാൻ അതാണ്. പക്ഷെ അതിന് മുമ്പ് കുറെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് കാണും. ബിസിനസ് കാര്യമായാലും ഇവിടെ എന്തൊക്കെയോ ഡീൽ ചെയ്യും, അവിടെ എന്തൊക്കെയോ ഡീൽ ചെയ്യും. കൊളാബറേഷൻ പ്രൊമോഷൻ ഞാനിത് കണ്ട് തലവേദന എടുത്ത് ഞാനിങ്ങനെ ഇതാവും. അത് ഭയങ്കര റെസ്പെക്റ്റബിൾ ആണ് കേട്ടോ. ആ ബിസിനസ് എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം എനിക്കറിയത്തില്ല. പുള്ളിക്കാരെല്ലാം ഇവിടെയാണ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ചെയ്യുന്നത്, എല്ലാം ഫിംഗർ ടിപ്സിൽ വെച്ചേക്കുന്നത്. സോ അത് കാരണം പുള്ളിക്കാരുടെ സാധനം എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ ആക്ച്വലി എന്താണ്, വാട്ട് ഹീ ഈസ് ഡൂയിങ് നോ. അപ്പൊ ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, അത് കമ്പ്യൂട്ടറായിട്ട് ബന്ധമുള്ള സംഭവം. ഞാൻ 10th വരെ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുള്ളൂ. 10th മോഡൽ എക്സാം വന്നപ്പോ കമ്പ്യൂട്ടറിന് 80 എന്റെ മാർക്ക് അരയായിരുന്നു. ലിറ്ററലി ഹാഫ്. പേരും റോൾ നമ്പറും എഴുതിയത് കൊണ്ട് ആ ടീച്ചർ എല്ലാവർക്കും ഫുൾ മാർക്ക് ആയിട്ടില്ലായിരുന്നു. ആ അപ്പോ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് പറ്റുന്ന സംഭവങ്ങൾ ഇവന് പറ്റില്ല. എനിക്കെന്നാൽ ഇപ്പൊ ജ്വല്ലറിയെ കുറിച്ച് സംസാരിക്കാൻ പറ്റും, ഫാഷനെ കുറിച്ച് സംസാരിക്കാൻ പറ്റും, ഡ്രസ്സിനെ കുറിച്ച്. പക്ഷെ അത് ഇവിടെ ചോദിച്ചാൽ ഇവൻ മറ്റേ ഈ കിരീടിയുടെ തലയെ വെച്ചിട്ട് റെഡി ആയിട്ടങ്ങ് ഇരിക്കും. അങ്ങനെ കാരണം ഇവനൊരു ചെറിയ സാധനം പോലും എന്നെ വിളിച്ച് ചോദിക്കാതെ സെലക്ട് പോലും ചെയ്യത്തില്ല. ഹി വാണ്ട്സ് മൈ ഒപ്പീനിയൻ ഇൻ ഓൾ ദാറ്റ്. പക്ഷെ ഒരു ബുദ്ധിപരമായ ചില കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, ബുദ്ധിപരമായെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്രിയേറ്റീവ് സൈഡ് അല്ല, ജനറൽ നോളജ് സൈഡ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ലോകം വണ്ടിയാണ്, എനിക്ക് പല കാര്യങ്ങളും അറിയത്തില്ല. പക്ഷേ ഒരാളെ നമുക്ക് കിരീടം കൊടുത്തേ പറ്റൂ. ഐ വോണ്ട് ഇറ്റ്, എനിക്ക് തന്നെ വേണം, ഞാൻ തന്നെ തീരുമാനിച്ചു എനിക്ക് കിരീടം വേണം. പറ്റൂല, അങ്ങനെയാണെങ്കിൽ അശ്വിനി ഇട്ട് കൊടുക്കണത്. ഈ രാജ്യത്തെങ്കിലും ഞാൻ രാജ്ഞി ആയിക്കോട്ടെ, പ്ലീസ്. താങ്ക് യു, എന്റെ സന്തോഷം. ഓ താങ്ക് യു. അതെനിക്ക് തോന്നേ ഇത് പൂജ വെക്കാനുള്ള സാധനമായിരുന്നു. ഹെൽമെറ്റ് ആയിട്ട് നീയായിരുന്നു മണ്ണ.